വെൽക്കം ബാക്ക് ടു ജിയാസ് ഹോട്ട് പാൻ. ഇന്ന് നമ്മൾ ഒരു വെജിറ്റബിൾ കുറുമയാണ് ഉണ്ടാക്കുന്നത്. ദാബ സ്റ്റൈൽ ഈസി വെജിറ്റബിൾ കുറുമ. ഇത് നമുക്ക് അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പൂരിയുടെ കൂടെയും എന്തിൻ്റെ കൂടെയും കോമ്പിനേഷൻ ആണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇവിടെ ഞാൻ നമ്മുടെ വെജിറ്റബിൾ കുറുമയിലേക്ക് വേണ്ട സാധനങ്ങളാണ് എടുത്തു വെച്ചിട്ടുള്ളത്. ഒരു സിമ്പിൾ കറിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ കറിയാണ്. അപ്പോൾ ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ എടുത്തു വെച്ചേക്കുന്നത്. ഇതിൽ മെയിനായിട്ട് വേണ്ടത് പൊട്ടറ്റോ ആണ്. പൊട്ടറ്റോ ആണ് കൂടുതൽ എടുക്കേണ്ടത് കേട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മൾ ഒരു ഹാഫ് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, ഒരു കാൽ കഷ്ണം ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. കോളിഫ്ലവർ ഇല്ലെങ്കിൽ എടുക്കണ്ട. ബീട്രൂട്ട്, ക്യാരറ്റ്, ബീൻസ് ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ബീൻസ് ഇവിടെ എന്തെങ്കിലും ഇല്ലാത്തതുകൊണ്ട് ഞാൻ എടുത്തില്ല എന്നുള്ളൂ. അപ്പോൾ ഇതിലേക്ക് കോളിഫ്ലവർ ചേർത്താൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്തോളും, നല്ല ടേസ്റ്റാണ്. അതുപോലെ ബീട്രൂട്ടും ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് നല്ല ഹെൽത്തി ആയിട്ടാണ് ഞാനിത് ആഡ് ചെയ്യണത്. പിന്നെ മാത്രമല്ല, നമ്മുടെ കുറുമയ്ക്ക് നല്ലൊരു കളർ കിട്ടും ബീട്രൂട്ട് ആഡ് ചെയ്താൽ. നല്ല ടേസ്റ്റും ആണ് അത് ആഡ് ചെയ്തുകൊണ്ട്. അപ്പോൾ അതും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഉള്ളിയാണ്, ഉള്ളി ഒരു വലിയ ഉള്ളി ഇങ്ങനെ ചോപ്പ് ചെയ്തിട്ട്, സ്ക്വയറായിട്ട് ചോപ്പ് ചെയ്ത്. ഇതൊരു നോർത്ത് ഇന്ത്യൻ ഫ്ലേവേർഡ് കറിയാണ്. അപ്പോൾ നമ്മൾ ആ ഒരു രീതിയിലേക്കാണ് നമ്മളെല്ലാം ചെയ്തെടുക്കേണ്ടത്. പിന്നെ ഇതിലേക്ക് ഒരു ചെറിയ ടൊമാറ്റോ എടുത്തു വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു പച്ചമുളക് എടുത്തു വെച്ചിട്ടുണ്ട്. പച്ചമുളക് കുറവാണ്, കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിതിലേക്ക് കാശ്മീരി ചില്ലി ഇടുന്നുണ്ട്, പിന്നെ കുരുമുളക് കൂടി ഇടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇടുമ്പോൾ എരിവുണ്ടായിരിക്കും അത്യാവശ്യം. അപ്പോൾ നമ്മൾ പച്ചമുളക് ഒരെണ്ണം മതി. പിന്നെ ഗാർലിക്ക് ചോപ്പ് ചെയ്തതാണ്, പിന്നെ ജിഞ്ചർ ഗാർലിക്കിൻ്റെ പേസ്റ്റ് ഒരു ഹാഫ് ടീസ്പൂണും വേണം. പിന്നെ ഈ കാപ്സിക്കം ഓപ്ഷനിലാണ്, ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്തോളും, നല്ലൊരു ഫ്ലേവറാണ്, ഇല്ലെങ്കിൽ ഇടണമെന്നില്ല കേട്ടോ. ഇതൊക്കെയാണ് നമ്മളെ വെജിറ്റബിൾ കുറുമയ്ക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്. ഈ കറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചപ്പാത്തി, പൂരി അങ്ങനത്തെ ടൈപ്പ് അല്ല, റൊട്ടി, ഈവൻ നമ്മുടെ യുഐക്കാരുടെ ദേശീയ ഭക്ഷണമായ യുഐ എന്നല്ല, ഗൾഫ് കൺട്രീസിലെ ദേശീയ ഭക്ഷണമായ കുബൂസിന് പോലും മാച്ചാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും, നല്ല ടേസ്റ്റിയാണ്. ചില സമയത്ത് ഞാൻ ലഞ്ചിന് പോലും ഉണ്ടാക്കാറുണ്ട്, അത്രയും ടേസ്റ്റിയാണ്. ഒരു ഇൻസ്റ്റൻറ്റ് കറിയാണ്, നമുക്ക് വേറെ കറികളൊന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. നമ്മളിത് കുക്കറിലാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ കുക്ക് ചെയ്തെടുക്കാമെന്ന് നോക്കാം. ഇവിടെ ഞാൻ കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഓയിലാണ് കേട്ടോ ഒഴിച്ചുകൊടുക്കുന്നത്. ഒരു 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി ഞാനിതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ജീരകം. അതൊന്ന് പൊട്ടി വരട്ടെ. ഇവിടെ നമ്മുടെ ജീരകം ഏകദേശം പൊട്ടി വന്നിട്ടുണ്ട്. അപ്പം ഞാനിതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ആദ്യം വെളുത്തുള്ളി അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഞാനതിലേക്ക് സവാള അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി വാടി വരണം കേട്ടോ. ഇനി നമുക്കിതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ റോസ് നല്ലൊന്ന് മാറി കിട്ടണം കേട്ടോ. നമ്മളിത് കുക്കറിൽ വെക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും എന്നാണ് ഞാനിത് കാണിക്കുന്നത്. പെട്ടെന്ന് നമുക്ക് കറിയൊന്നും ഇല്ലാത്തപ്പോൾ പെട്ടെന്ന് ഇത് കുറച്ച് വെജിറ്റബിൾ കട്ട് ചെയ്തെടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് ഉണ്ടാക്കാം നമുക്ക്. കുക്കറിലാവുമ്പോൾ ഒറ്റ വിസിൽ മതിയാകും. ഇവിടെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിൻ്റെ റോസ് മെല്ലൊക്കെ മാറി. ഇപ്പം ഞാനിതിലേക്ക് നമ്മുടെ തക്കാളി, പച്ചമുളക് ഇട്ടാ ഇട്ട് കൊടുക്കുകയാണ്. അതൊന്ന് വാടണം. ഇതിലേക്ക് ഒരു അല്പം ഉപ്പിട്ട് കൊടുക്കാം. ഇവിടെ നമ്മുടെ തക്കാളിയും പച്ചമുളകും സവാള, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് നമ്മുടെ പൊട്ടറ്റോ ഇട്ട് കൊടുക്കുകയാണ്. പൊട്ടറ്റോ ഒന്ന് ഈ ഓയിലൊന്ന് റോസ്റ്റ് ആയി കിട്ടണം. ഇവിടെ നമ്മുടെ പൊട്ടറ്റോ ഏകദേശം ഒന്ന് ഓയിലൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ കോളിഫ്ലവറിന് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ കോളിഫ്ലവറിന് നമ്മൾ ആദ്യം തന്നെ ഒന്ന് ഉപ്പും മഞ്ഞപ്പൊടിയും ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് ഒന്ന് വാഷ് ചെയ്തെടുക്കണം കേട്ടോ. അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ വല്ല അണുക്കളൊക്കെ ഉണ്ടെങ്കിൽ
ഈ പൂവിൻ്റെ ഉള്ളിൽ കുറച്ച് അണുക്കളൊക്കെ വരുമല്ലോ, അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചേക്കണം. എല്ലാവരും ഒന്ന് കഴുകി വെക്കണം കേട്ടോ അങ്ങനെ ചേർക്കുമ്പോൾ. ഇനി നമുക്കതിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം, നമ്മുടെ ബീട്രൂട്ട് കേട്ടോ. ഇതെല്ലാം ഇട്ടിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒന്ന് ചൂടാകുമ്പോഴേക്കും നമുക്കിതിലേക്ക് വേണ്ട മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കണം. ഇനി ഞാനിതിലേക്ക് വേണ്ട മസാലപ്പൊടികളാണ് ഇട്ട് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടാ, ഒന്ന് ചൂടാവണം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ടാ, അത് കാശ്മീർ ചില്ലി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി, അതായത് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല. ഈ മസാലപ്പൊടികളുടെ ഒക്കെ ഇത് ആ ഒരു പച്ചമണം പോകണം, നന്നായിട്ടൊന്ന് ചൂടായി കിട്ടണം. നന്നായി ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ പൊടിയിടുമ്പോൾ ഇത്തിരി ലോ ഫ്ലെയിമിൽ വെച്ചോളൂ കേട്ടോ. ഇനി നമുക്കിതിലേക്ക് പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാനൊരു 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഉപ്പുണ്ടോ നോക്കണം, ഉപ്പ് കുറവാണ്, അപ്പം ഞാൻ ഇത്തിരി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ കുക്കർ അടച്ചു വെച്ചിട്ട് 1 വിസിൽ കേട്ടോ. വരുത്തുക. വെജിറ്റബിൾ കുറുമ റെഡി ആയിട്ടുണ്ട്, അപ്പം ഞാനിതിൻ്റെ വിസിൽ കളഞ്ഞിട്ട് എടുക്കുകയാണ് കേട്ടോ. നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇത് ഇപ്പോൾ എന്താ പറയുക, ഇങ്ങനെ പീസ് പീസായിട്ട് നിൽക്കല്ലേ, ഇതൊന്ന് ഉടഞ്ഞിരിക്കണം. അപ്പം നമ്മളൊന്ന് ഫ്ലെയിം ഓണാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് നമ്മുടെ കയ്യിലോണ്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ഉടഞ്ഞു കിട്ടും. അതാണ് അതിൻ്റെ ആ കറിയുടെ ഒരു രീതി. അപ്പം ഞാൻ നമ്മൾ പതുക്കെ ഒന്ന് ഉടച്ചു കൊടുക്കുക കേട്ടോ, ഫ്ലെയിം ഓണാക്കിയിടുക. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ക്യാപ്സിക്കം ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു, നമ്മളത് ഇട്ട് കൊടുക്കുകയാണ്. അതിന് ഈ കുക്കറിലൊന്നും കുക്ക് ചെയ്യുന്നത് നല്ലതല്ല, അപ്പോൾ നമ്മൾ അത് ഇപ്പം ഇട്ട് കൊടുക്കുക കേട്ടോ. ഒന്ന് തിളച്ചൊന്ന് കുറുകി വരട്ടെ. വെജിറ്റബിൾ കുറുമ അടിപൊളിയായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ദേ ഫ്ലെയിം ഓഫ് ചെയ്യാണ് കേട്ടോ. ഇത് മതി, നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇത് കുറച്ച് നേരം ഇരിക്കുമ്പോൾ ഒന്ന് ചൂടാറുമ്പോൾ ഇത്തിരിയും കൂടി തിക്നെസ് ആവും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. അപ്പോൾ നല്ല ടേസ്റ്റി കുറുമയാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇതൊന്ന് ചൂടാറട്ടെ, എന്നിട്ട് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ് ജിയാസ് ഹോട്ട് പാൻ. ബൈ ബൈ.